പരിചിതനായിട്ടുള്ള നമ്മുടെ കോഴിക്കോട്ടുകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചെറിയൊരു കഥയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ആനവാരിയും പൊൻകുരിശു. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ വർഷം നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉമ്മിണി വല്യവന്ന് എന്ന ചാപ്റ്റർ പഠിച്ചു, അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കി. നമുക്കത് പാഠഭാഗത്തിലേക്ക് പോകാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് പേജ് നമ്പർ 44 എടുക്കുക. പാഠം 14, ആനവാരി. അന്ന് പാതിരാത്രിക്കുള്ള ശുഭമുഹൂർത്തം. നല്ല കുറ്റ കുറ്റിരുട്ട്. തലവാസികളിൽ മിക്കവരും ഉറങ്ങി. ഉറങ്ങാത്തവർ കയറിയ ഒരു വഞ്ചി പുഴവക്കത്ത് വന്നെടുത്തു. അതിൽ രാമൻ നായർ, തോമ, എട്ടുകാലി മാമുങ്ങ, മണ്ടൻ മുത്തപ്പ എന്നീ മാന്യന്മാരുണ്ടായിരുന്നു. മണ്ടൻ മുത്തപ്പയെയും എട്ടുകാലി മാമുങ്ങിനെയും കൊണ്ടുവന്നത് രാമൻ നായരുടെയും തോമയുടെയും മനോഗുണം കൊണ്ടാണ്. പ്രോത്സാഹനം, അവശ കലാകാരന്മാർ, വെള്ളപ്പൊക്കക്കാലം, നല്ല ഒഴുക്കുണ്ട്, മൂന്ന് കുട്ട, ഒരു മൺവെട്ടി, മൂന്ന് ചുമട്ടുകാർ, പക്ഷേ ഇരുട്ടിന് നന്നേ കട്ടി. വഞ്ചി എവിടെ കെട്ടിയിടും? കുറ്റിയൊന്നും കണ്ടില്ല. എട്ടുകാലി മാമുങ്ങ് വഞ്ചി ഒഴുകിപ്പോകാതെ പിടിച്ചുകൊണ്ട് നിന്നു. തോമ ഇരുട്ടത്തൊരു കുറ്റി തപ്പുകയാണ്. സമയം എന്തിനു പാഴാക്കുന്നു? സമയമാകുന്നതാണ്. മൺവെട്ടിയും എടുത്ത് കുട്ടികളുമായി രാമൻ നായരും മണ്ടൻ മുത്തപ്പയും നടന്നു. പൊതുവായുള്ള ഇരുട്ടിനേക്കാൾ കറുത്തു കണ്ട ചാണക കൂമ്പാരത്തിനടുത്ത് കുട്ട വെച്ച് രാമൻ നായർ മൺവെട്ടി കൊണ്ട് ആരുമൊന്ന് വെട്ടിയ ഓർമ്മയേയുള്ളൂ. അപ്പോഴേക്കും ആകാശവും ഭൂമിയും നടുങ്ങത്തക്ക വിധത്തിൽ ആ ചാണക കൂമ്പാരം ഒരാനയായി അമറാൻ തുടങ്ങി. പട്ടികളെല്ലാം സംഘടിതമായി കുരച്ചു. സ്ഥലവാസികൾ ഞെട്ടിയുണർന്നു. ഉഗ്രപിശാചായ ആനമർദായുടെ ഘോരമായ നിലവിളിയാണ് എന്നുദ്ദേശിച്ച് ഉണർന്നവർ മൂടിപ്പുതച്ച് കണ്ണുമടച്ച് കിടപ്പായി. ഇതെല്ലാം കണ്ണു ചിമ്മുന്ന സമയം കൊണ്ട് സംഭവിച്ചതാണ്. ആനമർദായുടെ അത്ര തന്നെ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് മണ്ടൻ മുത്തപ്പ പുഴയിലെടുത്ത് ചാടി. അദ്ദേഹത്തെ പിന്നെ സ്ഥലവാസികൾ കാണുന്നത് രണ്ട് ദിവസം കഴിഞ്ഞാണ്. ഒഴുക്കിൽ ഒരു 4-5 മൈൽ ദൂരെ ചെന്നേ കരപ്പറ്റാൻ കഴിഞ്ഞുള്ളൂ. കൃത്യം നടന്നിട്ട് ഒരു 10 മിനിറ്റായി കാണും. തോമ മൂങ്ങ മൂളുന്നത് പോലെ എടോ എടോ എന്ന് പതുക്കെ വിളിച്ചുകൊണ്ട് നടന്നപ്പോൾ ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് രാമൻ നായർ പതുക്കെ വിളി കേട്ടു. തോമ ചോദിച്ചു, താൻ അവിടെ എന്നതാ ചെയ്യണത്? എന്തൊരു ചോദ്യമാണ്! ഒരാൾ ഭയന്ന് വിറച്ച് വൃക്ഷത്തിൽ കയറി രക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പോഴാണ് ഒരു ചോദ്യം. രാമൻ നായർ പറഞ്ഞു, പേടി തോന്നുന്നുണ്ടോ? വലിഞ്ഞു കയറിക്കോ, കുറേശ്ശെ മിശൂറുകളുണ്ട്, എന്നാലും വാ. തോമ പറഞ്ഞു, ഞാൻ മഹാധീരനാണ്, താനിങ്ങ് ഒന്ന് ഇറങ്ങി വന്നേ. തോമ ധീരനാണെങ്കിൽ രാമൻ നായരും ധീരനാണ്. മൂപ്പർ പതുക്കെ താഴെ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, ആ നിലവിളിച്ചത് എന്തായിരുന്നു തോമ? തോമ പറഞ്ഞു, നമ്മുടെ പാറുക്കുട്ടി. ആർക്കാണെങ്കിലും ദേഷ്യം വരാതിരിക്കുമോ? രാമൻ നായർ പറഞ്ഞു, അവളുടെ ചങ്ക് ഞാൻ വെള്ളമാക്കും. തോമ പറഞ്ഞു, താൻ അവളെ കുട്ടയിൽ വാരിക്കൊണ്ട് പോകാൻ തുടങ്ങിയാൽ അവൾ കരയാതിരിക്കുമോ? പാവം, അവൾ പേടിച്ചു പോയി. സാധനം കിടക്കുന്നത് കുറേ കൂടി അകലെയാണ്. മൺവെട്ടിയും കുട്ടകളും എവിടെ? അവിടെ അടുത്തെങ്ങാനും കാണും. മുത്തപ്പ എവിടെ? അദ്ദേഹം പ്രാണരക്ഷാർത്ഥം പുഴയിൽ ചാടി നീന്തിപ്പോയി. എട്ടുകാരിയോ എന്ന് ചോദിച്ച ഉടനെ എട്ടുകാരി മമ്മൂന്ന് പറഞ്ഞു, സംഗതി അറിഞ്ഞോ? അത് നമ്മുടെ പാറുകുട്ടി അറിഞ്ഞു. ഉമ്മിണി അങ്ങ് മാറി കൊച്ചു നീലാണ്ടൻ നിപ്പുണ്ട്. അവനൊന്നും മുണ്ടാഞ്ഞത് കണ്ട. തോമ പറഞ്ഞു, രാമൻ നായർ ചെന്ന്
സാധനം ഒക്കെ എടുത്തുകൊണ്ട് വാ, നീ ചെന്നെ, രാമൻ നായർ പറഞ്ഞു. ഞാനും അവളുമായി ഉള്ളുകൊണ്ടത്ര രസത്തിലല്ല. തോമ പതുക്കെ പാറുക്കുട്ടിയുടെ അടുത്ത് ചെന്നു. പൊന്നേ പാറുക്കുട്ടി, എടി മനമേ, തങ്കപ്പുട്ടിലെ, ഇത് നിന്നെ വെട്ടിവാരിക്കൊണ്ട് പോകാൻ വന്ന രാമൻ നായരല്ല, നിന്നെ പൊന്ന് ഇഷ്ടക്കാരൻ തോമ. എടി കരളെ, ഞാനാ മൺവെട്ടിയും മറ്റും ഇങ്ങെടുത്തോട്ടടി അനകല്ലേ എന്നെല്ലാമുള്ള സാന്ത്വന വാക്കുകൾ തോമ പറഞ്ഞു തുടങ്ങിയപ്പോൾ രാമൻ നായർ പറഞ്ഞു, നിന്റെ കൊച്ചി കിന്നാരം പറിച്ചത് നിർത്തിയിട്ട് വേഗം എടുത്തോണ്ട് വാ, ഒരു ശൃംഗാരം. തോമ പിന്നെ മിണ്ടിയില്ല. നടത്താൻ വന്ന തൊഴിൽപരമായ കാര്യം മുറ പോലെ നടത്തി വഞ്ചിയിൽ നിറച്ച് അവർ പോയി. രാത്രി തന്നെ ഉണ്ടക്കണ്ണൻ അന്ധ്രുവിനെ വിളിച്ചുണർത്തി സാധനം വഞ്ചിയോടെ ഏൽപ്പിച്ചു. 3 രൂപയും വാങ്ങി തിരിച്ചു വരുമ്പോൾ ആനവാരി എന്നാലോ പതുക്കെ പറയുന്നത് കേട്ടു. ഇവിടെ മനോഹരമായൊരു കഥയാണ്. പണ്ടൊരിക്കല് എന്ത് ചെയ്യാണ്, ഒരു പാതി രാത്രിക്ക് ഈ കുറ്റാക്കോലിയിലിട്ടത്ത് എല്ലാവരും ഉറങ്ങിയ സമയത്ത് ഒരു വഞ്ചി നിൽക്കുകയാണ്. ആ വഞ്ചിയിൽ രാമൻ നായരും തോമ എട്ടുകാലി മമ്മൂന് മണ്ടൻ മുത്തപ്പ എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവരും നല്ല ഉറക്കമാണ്. അതുകൂടാതെ വേറെ വെവരുടെ കയ്യിൽ മൺവെട്ടിയുണ്ട്, ചുമട്ടുകാരുണ്ട്. അങ്ങനെ വഞ്ചിയിൽ വന്ന് ഈ വഞ്ചി എവിടെയാണ് കെട്ടിയിടുക എന്ന് മനസ്സിലാക്കുന്നില്ല. അത്രേ ഇരുട്ടാണ്, കണ്ണ് കാണുന്നില്ല. അങ്ങനെ ഇവരെന്ത് ചെയ്യാണ്, പതുക്കെ വരികയാണ്. ഇവര് ചാണകം മോഷ്ടിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഇവര് വഞ്ചി ഇറങ്ങി നടന്നു വരുന്ന സമയത്ത് കറുത്തൊരു കുമ്പാരം കണ്ടു. ആ സമയത്ത് എന്ത് ചെയ്തു രാമൻ നായർ, മൺവെട്ടി കൊണ്ട് ചാണകത്തെ ഇങ്ങനെ കോരുകയാണ്. കോരിയ സമയത്ത് ഭയങ്കരമായ ഒരു ശബ്ദം, അലറുന്ന ശബ്ദം വന്നു. അത് പാറക്കുട്ടി എന്ന ആനയായിരുന്നു. ഇരുട്ടത്ത് വരുന്നത് വിചാരിച്ചു ചാണക കൂമാരമാണെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ആനയുടെ ശബ്ദം കേട്ട് എല്ലാവരും പേടിച്ചു, പല വഴിക്ക് ഓടാൻ തുടങ്ങി. സ്ഥലവാസികളൊക്കെ എഴുന്നേറ്റു. അവരെന്തായാലും ഉഗ്ര പിശാചായ ആന വാർത്തയിലെ കരച്ചതാണെന്ന് വിചാരിച്ച് ഉണർന്നവരൊക്കെ എന്ത് ചെയ്തു, മൂടി പുതച്ച് കിടക്കാൻ തുടങ്ങി. അങ്ങനെ മണ്ടക്കുത്തപ്പ പുഴയിൽ എടുത്തു ചാടി നീന്തി രക്ഷപ്പെട്ടു. ബാക്കിയുള്ളവർ അവിടെ കണ്ട മരത്തിലും ഒക്കെ ആയിട്ട് ഒളിച്ചു നിന്നു. അങ്ങനെ പിന്നെ എന്താണ്, തോമ ചോദിക്കുകയാണ് രാമൻ നായർ, നിങ്ങളെന്താ, നീ അവരെ എന്താണ് ചെയ്യുന്നത്? ഞാൻ പറയാണ്, ഞാൻ എന്ത് ചെയ്യാണ്, പേടിച്ചിട്ട് വൃക്ഷത്തിൽ കയറി രക്ഷപ്പെട്ടതാണ്. പേടി കയറുന്നുണ്ടെങ്കിൽ മുകളിലോട്ട് കയറിക്കും. അതിലെന്താണ്, കുറേശ്ശെ മിശ്രുണ്ട്. മിശ്ര എന്ന് പറഞ്ഞാൽ ഉറുമ്പ്, നമ്മൾ കുടിയാൻ ഉറുമ്പ് എന്ന് പറയും. ആ ഉറുമ്പുണ്ട്, എന്നാലും വേണ്ടിയില്ല നമുക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞു. അപ്പൊ തോമ പറയാം, എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ എന്താണ് ധീരനാണ്. അപ്പൊ രാമനാരൻ വിചാരിച്ചു, ആ തോമ ധീരനാണെങ്കിൽ ഞാനും എന്താണ് അതിനേക്കാൾ ധീരനാണ്. അങ്ങനെ അവര് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ചോദിക്കാത്ത എന്തിന്റെ ശബ്ദം മാറ്റം, ആരായിരുന്നു അതറിയത്? ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ പാറുക്കുട്ടിയായിരുന്നു. അത് ആർക്കാലും ദേഷ്യം വരും അല്ലേ, തൻ്റെ ദേഹത്ത് വേദനിക്കുന്ന സമയത്ത് ദേഷ്യം വരും. അതുകൊണ്ടാണ് ഈ പാറുക്കുട്ടി ശബ്ദം ഉണ്ടാക്കിയത്. അങ്ങനെ രാമൻ നായരും തോമയും കൂടി മണ്ടൻ മുത്തപ്പയെ തിരയുകയാണ്. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാണ് അറിഞ്ഞു, മണ്ടൻ മുത്തപ്പ പുഴയിൽ നീന്തി രക്ഷപ്പെട്ടു. പിന്നെ അടുത്തതായിട്ട് എട്ടുകാലി മമ്മൂജ്. എട്ടുകാലി മമ്മൂജ് പറയാണ്, ഞാനിവിടെ എഴുതു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അടുത്തേക്ക് വന്നു. അങ്ങനെ പറയണേ, ഇവരുടെ സാധ കുട്ടയും പിന്നെ പടന്നയും കൈക്കോട്ടല്ല എവിടെയാണത്, ഈ ആനയുടെ അടുത്താണ്, അത് എടുക്കണം എന്ന് തോമ പറയാണ്. പിന്നെ ആദ്യ രാമനായ പറഞ്ഞു, നീ ചെല്ലേ, ഞാനും അവളും മറ്റത്ര രസത്തിലല്ല അല്ലെ തോമയോട് പറഞ്ഞു. അവിടെ തോമ പതുക്കെ പാറക്കുട്ടിയുടെ അടുത്ത് നിന്ന് ശൃംഗാരമാക്കുന്നു. തേ മൊന്നേ തേനെ എന്ന് പറഞ്ഞാൽ അതിന് ശൃംഗാരമാക്കുന്നത് പറയാൻ തുടങ്ങി. അവരുടെ ലക്ഷ്യം എന്താ, എങ്ങനെയെങ്കിലും ഈ ആനയുടെ അടുത്ത് നിന്ന് ഇതെടുക്കണോ, സാധനങ്ങൾ എടുക്കണോ. അതുകൂടാതെ അതിൽ കുറച്ച് തൊട്ടരികിലായിട്ട് നീലാണ്ട് എന്ന് പറഞ്ഞാൽ മറ്റൊരാന നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പം ഇവർ പോയത് ആ ആന കണ്ടിട്ടില്ല.
അവനെന്തെയ്യാണ് ശൃംഗാര വാക്കുകൾ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു ആ സാധനങ്ങളൊക്കെ എടുത്ത് അവര് വന്ന കാര്യം നിവർത്തിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ചാണകത്തിന് വേണ്ടിയിട്ടാണ് വന്നത് ആ ചാണകം മോഷ്ടിച്ചു രാത്രി തന്നെ അത് വിൽക്കുകയും ചെയ്തു ഇവിടെ രാമനായർക്ക് ഒരു പേര് വന്നു ആനവാരി എന്തുകൊണ്ട് ആനവാരി എന്ന് പറയുന്നത് ആനയെ വാരിയതുകൊണ്ട് ചാണകമാണെന്ന് കരുതി ആനയെ വാരി അതുകൊണ്ടാണ് ആനവാരി എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇവിടെ തോമയ്ക്ക് ഒരു പേരുണ്ടായിരുന്നു പൊൻകുരിശു തോമ ചില്ലറ മോഷണങ്ങൾ നടത്തിയാണ് തോമ മുന്നോട്ട് പോയത് അങ്ങനെ ഒരിക്കൽ മോഷണത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ പോലീസ് പിടിച്ചു പോലീസ് സ്റ്റേഷനിലായി അവിടെയുള്ള ഒരു പോലീസുകാരൻ്റെ മകളുടെ വിവാഹം നടത്താനായിട്ട് അയാളുടെ കയ്യിൽ പണമില്ലായിരുന്നു ഇവരിവിടെ തോമ പറഞ്ഞു എന്നെ രക്ഷപ്പെടുത്തന്നെ തുറന്നു വിടുമെന്ന് പറഞ്ഞു അങ്ങനെ തോമ പുറത്തെത്തി പോകുന്ന വഴിയിലെ പള്ളിയിൽ കയറി അവിടുത്തെ പൊൻകുരിശ് മോഷ്ടിച്ചു അങ്ങനെ അദ്ദേഹത്തിന് പൊൻകുരിശ് തോമ എന്ന പേര് വന്നു അങ്ങനെയാണ് രാമനാർ കാണവാരി അതേപോലെ തന്നെ തോമയ്ക്ക് പൊൻകുരിശ് തോമ എന്ന പേര് വന്നത് ഇത്രയുമാണ് പാഠഭാഗത്തിലുള്ളത്